നമസ്കാരം. ഓണത്തിൻ്റെ പ്രതീകങ്ങളെ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തുന്ന ഈ പ്രത്യേക സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജാഗ്രതയോടെ കരുതലോടെ ഓണമായി പൊന്നോണമായി. ഓണത്തിൻ്റെ ഒട്ടനവധി പ്രതീകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു. ഇനി തിരുവോണത്തിന് ഏതാണ്ട് രണ്ട് മൂന്ന് നാൾ മാത്രമാണ് ബാക്കിയായി നമ്മുടെ മുന്നിലുള്ളത്. ഇന്നത്തെ ദിവസം നമ്മളൊരു പ്രതീകത്തെക്കുറിച്ചല്ല, പക്ഷേ ഓണനാളുകളിൽ നടക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാര്യം കൂട്ടായ്മ എന്നത്. കാര്യം കൂട്ടായ്മ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ പ്രത്യേകിച്ച് എല്ലാവരും തിരക്ക് പിടിച്ചോടുന്ന ഈ ഒരു സമൂഹത്തിൽ കൂട്ടായ്മകൾ ചുരുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് ഒരു അർത്ഥമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഓണക്കാലത്തെ കൂട്ടായ്മകൾക്ക് ഒരു വലിയ പ്രാമുഖ്യം കൈവരുന്നത്. പക്ഷേ ഇക്കുറി, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നെങ്കിലും ഇക്കുറി ഏറെക്കുറെ എല്ലാവരും തന്നെ വീടുകളിൽ തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ചും ഈ കോവിഡ് മഹാമാരിയുടെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും വീട്ടിൽ ഓണം ആഘോഷിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും അവരവരുടെ വീട്ടിൽ ആ ഒരു കൂട്ടായ്മയിലൊക്കെ, ബന്ധുക്കളുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ വീട്ടിലെ കൂട്ടായ്മയിലൊക്കെ പങ്കാളികളാകാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരുപക്ഷെ ഈ കൊറോണയുടെ കാലം കഴിയുമ്പോൾ വീണ്ടും ആ ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകും. എല്ലാവർക്കും തിരക്കാണ്. അവരവരുടെ ജോലി തിരക്ക്, കുട്ടികൾക്കാകട്ടെ അവരുടെ പഠന തിരക്ക്, അതുപോലെ മറ്റ് എല്ലാവരും തിരക്കിട്ട ഓട്ടമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങൾക്കും സുഹൃത്ത് വലയത്തിൻ്റെ ആ ഒരു മൂല്യങ്ങൾക്കുമൊന്നും വില നൽകാൻ ഇന്നത്തെ തലമുറയ്ക്കാകുന്നുണ്ടോ എന്നൊരു ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കുമ്പോഴാണ് ഓണം അത്തരം ബന്ധങ്ങൾക്ക് ഒരു വലിയ വില നൽകിക്കൊണ്ട് ഓരോ വർഷവും കടന്നു വരുന്നത്. ഓണത്തിൻ്റെ നാളുകളിലെങ്കിലും ഈ ഒരു കൂടിച്ചേരൽ കഴിഞ്ഞ കാലങ്ങളിൽ പതിവുണ്ടായിരുന്നു പലയിടങ്ങളിൽ. അത് ഈ പണ്ട് നാളുകളിൽ അത്തം തൊട്ട് തുടങ്ങി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ എല്ലായിടവും കാണാമായിരുന്നു. പ്രത്യേകിച്ചും ഗ്രാമാന്തരീക്ഷങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ, ഈ ഒരു കൂടിച്ചേരൽ ഏറെയും നടക്കുന്നത്. കാര്യം സുഹൃത്ത് വലയങ്ങൾ കൂടിച്ചേർന്നുള്ള ഓണക്കളികൾ അതിലെ ഏറ്റവും പ്രധാനമാണ്. ഓണക്കളികളെക്കുറിച്ച് നമ്മൾ ഇന്നലത്തെ സെഗ്മെൻറ്റിൽ പ്രതിപാദിച്ചിരുന്നു. ആ ഒരു ഓണക്കളികൾ നടക്കുന്നത് ഇത്തരം കൂട്ടായ്മയുടെ ഒരു അവരുടെ ഒരു ധാരണയിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സദസ്സിലാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം, ഈ തറവാട് വീടുകൾ. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടുകളിൽ ഒരുപാട് തറവാട് വീടുകളുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെയും പലതും ക്ഷയിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ തറവാടൊക്കെ ഇപ്പോൾ അണുകുടുംബമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഓണവും അത്തരത്തിലായി ചുരുങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഈ പഴയ കൊട്ടാരക്കെട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, തൃപ്പൂണിത്തറ അതുപോലെ കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള കൊട്ടാരങ്ങളിൽ പണ്ടുകാലത്ത് ആഘോഷം, ഓണത്തിൻ്റെ ആഘോഷം വളരെ സജീവമായിരുന്നു. പക്ഷേ ഇന്നൊക്കെ അത് ചില ചെറിയ കുടുംബങ്ങളിലായി ചുരുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് വേദനയോടെ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന തറവാടുകളിൽ ഓണമെന്നാൽ 10 ദിവസവും ആഘോഷമായിരുന്നു. 10 ദിവസവും സദ്യയും അതുപോലെ ഈ പറഞ്ഞ കൂടിച്ചേരൽ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അന്ന്. കാര്യം എല്ലാ ദിവസവും വൈകുന്നേരം വലിയൊരു കൂടിച്ചേരൽ ഉണ്ടാകും. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓണപ്പാട്ട് അതുപോലുള്ള നാടൻ കലാരൂപങ്ങളൊക്കെ അരങ്ങേറുന്നത് ഈ ഒരു കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കാലാന്തരത്തിൽ അത്തരം കൂടിച്ചേരലുകൾ ഇല്ലാതായതോടെ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾക്കും ഒരു ക്ഷയം അല്ലെങ്കിൽ ഒരു മങ്ങൽ ഏറ്റിരിക്കുന്നു എന്നും നമുക്ക് വേദനയോടെ പറയേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കുറി കുറച്ചു പേർക്കെങ്കിലും വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം, അത് മനഃപൂർവ്വം ഉണ്ടായതല്ല, ഒരു മഹാമാരി ഉണ്ടാക്കിത്തന്ന സൗഭാഗ്യം എന്ന് വേണം തന്നെ പറയാൻ. ഓണത്തിന് ഇപ്രാവശ്യം നമുക്ക് ഓണം ആഘോഷിക്കാൻ വ്യാപകമായി പറ്റില്ല, വിപുലമായി ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവരും വിലപിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്ത് ആശ്വസിക്കുക, ഇക്കുറിയെങ്കിലും നമുക്ക് സ്വന്തം വീടുകളിൽ ഓണം ആഘോഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്നിരുന്ന് ഓണം ആഘോഷിക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒരു സിസ്റ്റമൊക്കെ എല്ലാ മേഖലയിലും IT രംഗത്തുൾപ്പെടെയുള്ള മേഖലകളിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് പലരുടെയും ജോലി, ഔദ്യോഗിക ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജോലി തിരക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഓണത്തിൽ പങ്കാളികളാകാതിരിക്കാൻ ഒരു കാരണമാകുന്നില്ല. ആ ഒരു കാരണം മാറ്റിവെച്ചുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം ആ ഒരു കൂടിച്ചേരലിലും സുഹൃത്തുക്കളോടൊപ്പമുള്ള കൂടിച്ചേരലിലും ഒക്കെ നമുക്ക് പങ്കുചേരാം. ഈ കൂടിച്ചേരൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് മുതിർന്നവരുടെ കാര്യമാണെങ്കിൽ കുട്ടികളുടെ കാര്യമാണ് അതിലും ആഘോഷമായി മാറുന്നത്. കാര്യം കുട്ടികൾ എവിടെ കൂടിച്ചേർന്നാലും അതിനൊരു ആഘോഷ പരിവേഷമാണ്. അത് ഓണമെന്ന് ഉള്ള ഒരു കാലം തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കാലത്ത് അവർ കൂടിച്ചേർന്നാലും ഒരു ആഘോഷ പരിവേഷമാണ്. പ്രത്യേകിച്ചും ഓണക്കാലത്ത് കുട്ടികൾക്കായി ഒട്ടേറെ വിനോദങ്ങൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ഒരു കാലഘട്ടം കൂടിയായതിനാൽ കുട്ടികൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ആഘോഷമായി മാറുകയാണ്.
ഇതും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുട്ടികളുടെ പരീക്ഷ അല്ലെങ്കിൽ അവരുടെ സ്കൂൾ അസൈൻമെൻറ്റ്സ് ഹോംവർക്ക് ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് തിരുവോണ ദിവസം മാത്രമാക്കിയൊക്കെ ചുരുക്കി നിന്നിരുന്നു. ഇക്കുറി നമുക്കറിയാം കുട്ടികൾ ഇതുവരെയും സ്കൂളിൽ പോയിട്ടില്ല, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സും മറ്റുമാണ്. ഇനിയും തുടർന്നങ്ങോട്ട് അടുത്ത 2 മാസത്തേക്കും കാര്യങ്ങൾ ഏതാണ്ട് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും ഇപ്രാവശ്യം തിമിർത്ത് ഓണം ആഘോഷിക്കാം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം.